ഗുഡ് മോർണിംഗ് എവറി വൺ നമുക്കിന്ന് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഷൂൾസ് ഡെലീഷിനെ കുറിച്ചിട്ടാണ് അപ്പം നമ്മൾ കോപ്പറേഷൻ ജർമ്മനിയെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് ലാസ്റ്റിൽ കോപ്പറേഷൻ ജർമ്മനി അപ്പം അതിൽ കുറച്ച് വ്യക്തികളെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ്റ്റർ ഷൂൾസ് അതേപോലെ റൈഫീസൺ അല്ല കുറച്ച് ആൾക്കാരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ഓരോ ആളുകളെ നമുക്ക് പരിചയപ്പെടാം ഫസ്റ്റ് ഷൂൾസ് ഡെലീഷ് അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എട്ടിലാണ് മരണപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് ഓക്കെ അദ്ദേഹം ഒരു ഡെലീഷിലെ ആയി ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ ഡെലീഷിൽ ഒരു സാധാ ഒരു കുലീനമായിട്ടുള്ള ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ആ സമയം തന്നെ അദ്ദേഹത്തിന് ആവശ്യ പ്രാഥമിക വിദ്യാഭ്യാസവും അതേപോലെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളിൽ അദ്ദേഹം നേട്ടം കൈവരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഗ്രാജുവേറ്റ് ആയിരുന്നു ഗ്രാജുവേഷന് ഗ്രാജുവേഷന് ശേഷം അദ്ദേഹം ജുഡീഷ്യൽ സർവീസിൽ ജോയിൻ ചെയ്തു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ പ്രദേശത്തിൽ പ്രദേശത്ത് തന്നെ അദ്ദേഹം എന്തായിട്ട് ചുമതലയേറ്റു ജഡ്ജായിട്ട് ചുമതലയെ ചുമ ചുമതലയേറ്റും ഹി കെം ഇൻ ടു കോണ്ടാക്ട് വിത്ത് ദി ലൈഫ് ഓഫ് പോർ പീപ്പിൾ അങ്ങനെ അദ്ദേഹം ആ ഒരു ജഡ്ജ് എന്നുള്ള ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് തന്നെ ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ആളുകളിലേക്ക് അദ്ദേഹം ഇറങ്ങി ചെല്ലുകയുണ്ടായി ദെൻ മീൻസ് അദ്ദേഹം എപ്പോഴും അങ്ങനൊരു ജഡ്ജിൻ്റെ പോസ്റ്റിൽ ചുമതല ഏറ്റെ ഇരുന്ന സമയം തൊട്ട് അദ്ദേഹം പാവപ്പെട്ട ആളുകളുടെ ദാരിദ്ര്യവും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ദയനീയ അവസ്ഥയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു പരിഹാരം കാണണം എന്നുള്ള ഒരു ചിന്തയോട് കൂടിയിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ദെൻ അദ്ദേഹം ഈ പാവപ്പെട്ട ആളുകളുടെ ഈ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളെ കണ്ടിട്ട് അദ്ദേഹം ഒരുപാട് ഡിസ്റ്റേബ്ഡ് ആയിട്ടുണ്ടായിരുന്നു കാരണം പോവട്ടി ദാരിദ്ര്യം തുടച്ച് നീക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു ആവശ്യം ആ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് തന്നെ ദെൻ അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അദ്ദേഹത്തിന് ജോലിയെന്ത് ചെയ്തു റിസൈൻ ചെയ്തു റിസൈൻ ചെയ്തിട്ട് അദ്ദേഹം ഈ ആളുകളിലേക്ക് ഇറങ്ങാനായിട്ട് ഇറങ്ങിച്ചെന്നു ഫോർ ദി റെസ്റ്റ് ഓഫ് ഹിസ് ലൈഫ് അദ്ദേഹത്തിൻ്റെ ആ റിട്ടൈ റിസൈൻ ചെയ്തതിൻ്റെ ശേഷം ബാക്കിയുള്ള ജീവിതം അദ്ദേഹം ഒരു സോഷ്യൽ വർക്കറായിട്ട് എന്ത് ചെയ്തു മാറി ആളുകളിലെ പാവപ്പെട്ട ആളുകളിലേക്ക് സേവനം ചെയ്യാൻ വേണ്ടിയിട്ടൊരു സോഷ്യൽ വർക്കറായിട്ട് അദ്ദേഹം മാറി അതുമാത്രമല്ല ആ സമയത്ത് ഇപ്പോൾ ജഡ്ജിയായിരുന്നു പിന്നെ റിസൈൻ ചെയ്ത് സോഷ്യൽ വർക്കറായി ആ സമയം തന്നെ ആ സമയത്ത് അദ്ദേഹം ഇലക്റ്റഡ് ആസ് മേയർ ഓഫ് ഡെലീഷ് ഡെലീഷിൻ്റെ മേയറായിട്ട് അദ്ദേഹത്തെ ഇലക്ട് തിരഞ്ഞെടുത്തു ഫോർ ദാറ്റ് പർപ്പസ് ഇൻ ദി ഇയർ എയ്റ്റീൻ ഫോർട്ടി നയൻ ഷൂൾസ് ഓർഗനൈസർ എ ഫ്രണ്ട്ലി സൊസൈറ്റി അതായത് അതായത് അദ്ദേഹം എപ്പോഴും ആ പറഞ്ഞു ആഗ്രഹിച്ചു പറഞ്ഞു എന്താ പറഞ്ഞത് അദ്ദേഹം പാവപ്പെട്ട ആളുകളുടെ ആ ഒരു സ്ഥിതി സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ അവരുടെ ആ ബുദ്ധിമുട്ട് അതാണ് അദ്ദേഹം അവരുടെ അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് ആ പാവപ്പെട്ട ആളുകളുടെ ആണ് അദ്ദേഹം അവരുടെ എക്കണോമിക് കണ്ടീഷനിൽ ഇമ്പ്രൂവ്മെൻ്റാണ് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുള്ളത് എല്ലായ്പ്പോഴും അങ്ങനെ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒരു ഫ്രണ്ട്ലി സൊസൈറ്റി അദ്ദേഹം എന്ത് ചെയ്തു രൂപീകരിച്ചു ആ ഫ്രണ്ട്ലി സൊസൈറ്റി വഴി അവർ ബ്രെഡും പൊട്ടാറ്റയും ചീപ്പർ റേറ്റിൽ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് തുടങ്ങി ദൻ അദ്ദേഹം ആ ഒരു അവസ്ഥ ആ ഒരു പരീക്ഷണം അല്ലെങ്കിൽ ആ ഒരു ബ്രെഡും പൊട്ടാട്ടയും അല്ലെങ്കിൽ ആ ഒരു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ മേഖല അദ്ദേഹം തുടർന്നു ഓക്കെ കുറച്ച് മാസങ്ങളോട് അദ്ദേഹം തുടർന്നു ബട്ട് ലേറ്റർ ഹി ഫൗണ്ട് ദാറ്റ് ഇറ്റ് വാസ് ഇൻ നോ വേ ഇംപ്രൂവിങ് ദർ ലോട്ട് കൂടുതൽ അതിലൊന്നും ഇംപ്രൂവ്മെൻറ്റ് അതിൽ കിട്ടിയില്ല അത് ഫോർ ദി ടേൺ ടു അനദർ ഡയറക്ഷൻ പിന്നീട് അദ്ദേഹം വേറെ ഒന്നിലോട്ട് തിരിഞ്ഞു അദ്ദേഹം റിസൈൻ ചെയ്തു മേയറായി ദെൻ പിന്നെ അദ്ദേഹം പാ പാവപ്പെട്ട ആളുകളിലേക്ക് ഇറങ്ങി ഇറങ്ങി ചെന്നിട്ട് അദ്ദേഹം ആളുകൾ കുറഞ്ഞ വിലയിൽ ബ്രെഡും പൊട്ടാറ്റയും ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് തുടങ്ങി അതധികം നാളിൽ നിലനിന്ന് കുറച്ച് മാസങ്ങളെ അത് എന്ത് ചെയ്തുള്ളൂ മുന്നോട്ട് പോയത് അധികം നാൾ പോയില്ല പിന്നെ പിന്നീട് അത് ബ്രേക്കായപ്പോൾ ആയപ്പോൾ അദ്ദേഹം വീണ്ടും മറ്റൊരു ഡയറക്ഷനിലോട്ട് അദ്ദേഹം എന്ത് ചെയ്തു തിരിഞ്ഞു ഹി ദെൻ ഫോംഡ് ആൻ അസോസിയേഷൻ ഓഫ് ഷൂ മേക്കേഴ്സ് ഫോർ ദി ജോയിൻറ്റ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ഷൂ മേക്കേഴ്സിൻ്റെ ഒരു അസോസിയേഷൻ അദ്ദേഹം ഫോം ചെയ്തു ബട്ട് ദിസ് അസോസിയേഷൻ കുഡ് നോട്ട് സർവൈവ് ഫോർ ലോങ് അതും കൂടുതൽ കാലം നിലനിന്നില്ല ഫ്രം ദീസ് എക്സ്പെരിമെൻസ് ഷൂൾ സൂൺ റിയലൈസ് ദ ചാരിറ്റി വുഡ് നോട്ട് ഇംപ്രൂവ് ട് ദി ലോട്ട് ഓഫ് പീപ്പിൾ അതായത് ചാരിറ്റി കൊണ്ട് അത്ര ഇങ്ങനെ ചാരിറ്റി കൊണ്ടൊന്നും അത്ര തന്നെ പ്രാധാന്യം ഉണ്ടാവില്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അങ്ങനെ അദ്ദേഹം ഒരു സംഘടിച്ച അതായത് ആളുകൾ സംഘടിച്ച് സ്വമേധയാ സംഘടിച്ച് സംഘടി ആളുകൾ സ്വമേധയാ സംഘടിക്കുന്നതിലൂടെ വിജയം കൈവരിക്കുക അദ്ദേഹത്തിന് തോന്നി അങ്ങനെ അദ്ദേഹം കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ് മുറുകെ പിടിച്ചുകൊണ്ട് ഒരു സൊസൈറ്റി എന്ത് ചെയ്യാൻ തുടങ്ങി അവിടെ രൂപീകരിക്കാനായിട്ട് തുടങ്ങി ഈ ഡിസൈൻ ഒരു സെറ്റപ്പ് എ ക്രെഡിറ്റ് സൊസൈറ്റി ഓൺ ദി ബേസിസ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ് ആധാരമാക്കിയിട്ടൊരു ക്രെഡിറ്റ് സൊസൈറ്റി അദ്ദേഹം അവിടെ തുടങ്ങാനായിട്ട് പ്ലാനിട്ടും He admitted members to the society, allotting shares, and allowed them to borrow credit. യെല്ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതായത് ആ മെമ്പേഴ്സിന് അഡ്മിറ്റ് ചെയ്യാൻ തുടങ്ങി അവർക്ക് ഇൻട്ര ലോണ് കൊടുക്കാൻ തുടങ്ങി കുറഞ്ഞ പലിശ നിരക്കിൽ ലോണ് കൊടുക്കാൻ തുടങ്ങി ഇതൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി രണ്ടിൽ ഹി സ്റ്റാർട്ടഡ് അനദർ ഫുൾ ഫ്ലഡ്ജ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഇൻ ഹിസ് നേറ്റീവ് ടൗൺ വിച്ച് വാസ് ഗ്രാൻഡ് ഗ്രാൻഡ് സക്സസ് മീൻസ് അങ്ങനെ ആദ്യമായിട്ട് അദ്ദേഹം ഒരു ക്രെഡിറ്റ് സൊസൈറ്റി തുടങ്ങി പിന്നീട് അത് വലിയ തോതിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി രണ്ടിൽ അദ്ദേഹത്തിൻ്റെ നേറ്റീവ് പ്ലേസിലൊരു വലിയ ഒരു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി അദ്ദേഹം രൂപീകരിക്കാനായി രൂപീകരിച്ചു ഹി ലേ ദി ഫൗണ്ട് സ്റ്റോൺ ഫോർ ദി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് മൂവ്മെൻ്റ് ഇൻ ജർമ്മനി ജർമ്മനിയിലെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് മൂവ്മെന്റിന് ചുക്കാൻ പിടിച്ചുള്ള വ്യക്തിയാണ് ആര് ഷൂൾസ് ഷൂൾസ് ഡെലീഷ് ജർമ്മനിയിലെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് മൂവ്മെന്റിന് ചുക്കാൻ പിടിച്ചുള്ള വ്യക്തിയാണ് ഷൂൾസ് അല്ല അദ്ദേഹം ആദ്യം ഒരു ആദ്യമൊരു എഡ്യൂക്കേറ്റഡായിരുന്നു ജുഡീഷ്യൽ സർവീസിലായിരുന്നു ജഡ്ജായിരുന്നു പിന്നെ റിസൈൻ ചെയ്ത് മേയറായി പിന്നെ ആളുകളിലേക്ക് ഇറങ്ങി ചെന്ന് അങ്ങനെ ആളുകളിൽ കുറഞ്ഞ വിലയ്ക്ക് ബ്രെഡും പൊട്ടാറ്റയും ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി അത് അധികം നാൾ നിന്നില്ല എന്നിട്ട് പിന്നീട് ഷൂ മേക്കിംഗ് അസോസിയേഷൻ ഫോം ചെയ്തു അതും അധികം കാലം നിലനിന്നില്ല പിന്നെ അദ്ദേഹത്തിന് തോന്നി ചാരിറ്റി അത്ര തന്നെ മെച്ചുണ്ടാവില്ല അതിനേക്കാളും ഒരു സൊസൈറ്റി രൂപീകരിക്കുന്നതാണ് ജോയിൻറ് അല്ലാതെ പാർട്ടിസിപ്പേഷൻ ഉള്ളൊരു സൊസൈറ്റി രൂപീകരിക്കുന്നതാണ് ബെറ്റർ എന്നുള്ള തോന്നി അങ്ങനെ ക്രെഡിറ്റ് സൊസൈറ്റി എന്ത് ചെയ്തു രൂപീകരിച്ചു മെമ്പേഴ്സിനെയൊക്കെ അഡ്മിറ്റ് ചെയ്ത് കുറഞ്ഞ പലിശ നിരക്കിൽ അവർക്ക് ലോൺ കൊടുക്കാനായിട്ട് തുടങ്ങി അങ്ങനെ പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആ സൊസൈറ്റി വൺ വലിയൊരു ഗ്രാൻഡായിട്ട് വലിയൊരു സൊസൈറ്റി ക്രെഡിറ്റ് സൊസൈറ്റി അദ്ദേഹം രൂപീകരിച്ചു രൂപീകരിക്കാനായിട്ട് ഇടയുണ്ടായി ഓക്കെ അങ്ങനെ ജർമ്മനിയിലെ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ നാഴിക കല്ല് എന്ന് പറയുന്നത് ആരാണ് ഷൂൾസാണ് ഷൂൾസ് ജലീഷാണ് അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് പറയാനുള്ളത് അതിൻ്റെ ഫീച്ചേഴ്സാണ് ഫസ്റ്റ് വൺ ഒബ്ജക്ട് ഒബ്ജെക്ട് എന്ന് പറഞ്ഞാൽ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് ദ ഷൂൾസ് ബാങ്ക് വാസ് ദി പ്രൊവൈഡ് ചീപ്പ് ക്രെഡിറ്റ് ടു ദി മെമ്പേഴ്സ് ലിവിങ് ഇൻ ടൗൺസ് ടൗണുകളിലുള്ള ആളുകൾക്ക് മെമ്പേഴ്സിന് ചീപ്പ് റേറ്റിൽ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് ബാങ്ക് പ്രൊവൈഡ് ക്രെഡിറ്റ് ഫെസിലിറ്റി ഓൺ ടു വി ഓൺലി ടു ദയർ മെമ്പേഴ്സ് മെമ്പേഴ്സിന് മാത്രമാണ് ബാങ്കിൻ്റെ ഇതിൽ ഉള്ളത് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത് അപ്പോൾ ആ ടൗണിലുള്ള ആളുകൾക്ക് ചീപ്പ് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യാനാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് ഓബ്ജെക്റ്റ് ആയിട്ട് പറയുന്നത് പിന്നെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഇതിന് ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ ബാങ്ക് വാസ് വെരി വൈഡ് വൈഡ് ആണ് ബിക്കോസ് ഇറ്റ് കവേഡ് എ ഹോൾ ടൗൺ കാരണം എന്താണ് അതൊരു ടൗൺ മൊത്തം കവർ ചെയ്യുന്നുണ്ട് ദ വാസ് നോ ഫേസ് ടു ഫേസ് relationship ഓർ ഇൻറ്റിമേറ്റ് കോൺടാക്റ്റ് എമംഗ് ദി മെമ്പേഴ്സ് അതായത് ഏരിയ ഓഫ് ഓപ്പറേഷൻ വൈഡ് ആയതുകൊണ്ട് തന്നെ ഇതില മെമ്പേഴ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വളരെ ഇൻറ്റിമേറ്റിൽ ക്ലോസ് റിലേഷൻഷിപ്പും ഫേസ് ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല പേഴ്സണൽ റിലേഷൻഷിപ്പ് എമംഗ് ദി മെമ്പേഴ്സ് വാസ് ഡിഫിക്കൾ കാരണം അത് പേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൾട്ടായിരുന്നു ദ ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ദി സൊസൈറ്റി വാസ് വെരി ഹൈ കാരണം എന്താണ് അതിന് മെമ്പർഷിപ്പിൻ്റെ എണ്ണം കൂടുതലായിരുന്നു ഒരു ഹോൾ ടൗണാണ് അപ്പം ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനും അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പും ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ക്ലോസ് റിലേഷൻഷിപ്പ് ഒന്നുമില്ല കാരണം മെമ്പേഴ്സിൻ്റെ എണ്ണം കൂടുതലാണ് വൈഡാണ് ഏരിയ ഓഫ് ോറേഷൻ അതുകൊണ്ട് നെക്സ്റ്റ് വാല്യൂ ഓഫ് ഷെയർസ് ഇതിൻ്റെ ഷെയറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആയിരുന്നു അത് ഫൈവ് പൗണ്ട് പൗണ്ട് തൊട്ടിട്ട് അഞ്ച് പൗണ്ട് തൊട്ടിട്ട് പതിനഞ്ച് പൗണ്ട് വരെ ആയിരുന്നു ചില അത് അമ്പത് പൗണ്ടും ആയേക്കാം അപ്പം വാല്യൂ ഓഫ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹൈ ആയിരുന്നു നെക്സ്റ്റ് ലാബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ലിമിറ്റഡ് ആണ് കാരണം ആളുകൾ ഏരിയ ഓഫ് ഓപ്പറേഷൻ വലുതാണ് ആളുകൾ പരസ്പരം അറിയില്ല അപ്പം അതുകൊണ്ട് തന്നെ പരസ്പരം കണക്റ്റഡ് അല്ല അതുകൊണ്ട് തന്നെ ആരും റിസ്ക് എടുക്കാനായിട്ട് ആരും തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഹൈ ആയിരുന്നു നെക്സ്റ്റ് നേച്ചർ ഓഫ് ലോൺ ലോൺ എന്ന് പറഞ്ഞാൽ ഷോർട്ട് പീരീഡിലാണ് അതായത് മൂന്ന് മാസം വരെയുള്ള ലോണായിരുന്നു പ്രൊവൈഡ് ചെയ്തിരുന്നത് സാധാരണ ബാങ്ക് കൊടുക്കുന്ന പോലെ കൊല്ലും പലിശയിലൊന്നും ലോണൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല ഷോർട്ട് പീരീഡിൽ അതായത് മൂന്ന് മാസത്തെ കാലയളവിലേക്കായിരുന്നു ലോൺ പ്രൊവൈഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് റിസർവ് ഫണ്ട് റിസർവ് ഫണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ കരുതൽ തന്നെ അല്ല നമ്മൾ എന്തെങ്കിലും ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും എന്നുള്ള രീതിയിൽ നമ്മൾ മാറ്റി വെക്കുന്നതാണ് റിസർവ് ഫണ്ട് അല്ല അപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ട് മാറ്റി വെക്കുന്നതിനേക്കാളും നല്ലത് എന്താണ് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാതെ നോക്കുക അതുപോലെ അത് അതിന് മുൻകൈ എടുക്കലാണ് അപ്പം അത് വേണ്ടത്ര റിസർവ് ഫണ്ട് കാര്യങ്ങൾ പ്രിക്യോഷൻ ആയിട്ട് ഉണ്ടായിരുന്നു എക്സ്റ്റ് ഡിവിഡൻ ഡിവിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് ശതമാനം വരെ അവർ ഡിവിഡൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം മെമ്പേഴ്സിൻ്റെ സേവിംഗ് ഹാബിറ്റ് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഡിവിഡൻഡിൻ്റെ എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് കൊടുക്കുന്ന പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹൈ ആയിരുന്നു മാനേജ്മെൻ്റ് എന്ന് സാധാരണ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രീതിയിൽ മെമ്പേഴ്സ് ഇലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇതിൻ്റെ മെമ്പേഴ്സായിട്ട് മാനേജ്മെൻറ്റ് കമ്മിറ്റിയിലുള്ള ആളുകളുള്ളത് വേർ ഇലക്റ്റഡ് ബൈ ജനറൽ ബോഡി ദൻ ടേം ഓഫ് ഓഫീസ് ഓഫ് ദി ഡയറക്ടേഴ്സ് ഓ ീ ഇയേഴ്സ് അതിൻ്റെ ഓഫീസിൻ്റെ കാലയളവ് മൂന്ന് വർഷം എന്നൊക്കെയാണ് പറയുന്നത് നെക്സ്റ്റ് മെയിൻ എയിമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീഫ് എയിം ഓഫ് ദ ഷൂൾസ് വാസ് ദി മെറ്റീരിയൽ വെൽഫെയർ ഓഫ് ദി മെമ്പേഴ്സ് മെമ്പേഴ്സിൻ്റെ വെൽഫെയർ ആണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട എയിം ദി ബാങ്ക് നെവർ പേഡ് എനി അറ്റൻഷൻ ടു ദി മോറൽ ഓർ സ്പിരിച്വൽ വെൽ ബീയിങ് ഓഫ് ദി മെമ്പേഴ്സ് ദ ബാങ്ക് നെവർ പെയ്ഡ് എനി അറ്റൻഷൻ ഒരു ശ്രദ്ധയും കൊടുത്തില്ല ധാർമ്മികമായിട്ടും സ്പിരിച്വൽ വെൽ ബീയിങ് ഓഫ് ദി മെമ്പേഴ്സ് അതിന് ഒരു തരത്തിലുള്ള അറ്റൻഷനും ബാങ്ക് കൊടുത്തിട്ട് ഉണ്ടായിരുന്നില്ല ഇത്രയും കാര്യങ്ങളാണ് ഷൂൾസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് അല്ല ആയിരത്തി എണ്ണൂറ്റി എട്ടിലാണ് ജനിച്ചിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ മരിച്ചു വെൽ ആയിരുന്നു ഒരു ജുഡീഷ്യൽ സർവീസിൽ വർക്ക് ചെയ്ത ആളായിരുന്നു ജഡ്ജായിരുന്നു പിന്നീട് മേയറായി പിന്നീട് സോഷ്യൽ വർക്കറായി പിന്നീട് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി പല അവരെ നോക്കി പക്ഷെ അതൊന്നും അധികം നാൾ നിലനിന്നില്ല അങ്ങനെയാണ് പിന്നെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വാൽമൃഗെ പിടിച്ചുകൊണ്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു ചിന്ത വന്നു അങ്ങനെയാണ് ജർമ്മനിയിൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് ഒരു നാഴിക കല്ലായിട്ട് ഷൂൾസ് മാറുന്നത് ഓക്കെ okay. താങ്ക്